ഹലോ എവരിവൺ, ദിസ് ഇസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഐ ലവ് കൊച്ചി എന്നുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന് ഒരുപാട് നല്ല കമൻസാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ എൻറ്റയർലി ഷൂട്ട് ചെയ്തിരിക്കുന്നത് DJI ഓസ്മോ പോക്കറ്റ് എന്ന ക്യാമറ ഉപയോഗിച്ചാണ്. ശരിക്കും പോക്കറ്റ് ക്യാമറ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്യാമറ തന്നെയാണ്. വളരെ ചെറിയതാണ്, പോക്കറ്റിൽ ഒതുങ്ങുന്ന സൈസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഇത് യൂസ് ചെയ്യാനും ക്യാരി ചെയ്യാനൊക്കെ. അപ്പോൾ ഓസ്മോ പോക്കറ്റിനെ പറ്റി അറിയാത്തവർക്കായിട്ട് പറയാം, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഗിംബൽ സ്റ്റെബിലൈസിങ്ങോട് കൂടിയിട്ടുള്ള ക്യാമറയാണ് DJI ഓസ്മോ പോക്കറ്റ്. മാത്രമല്ല വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷൂട്ടിംഗ് ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ക്യാമറ വരുന്നത്. ഓക്കെ, ഈ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി എന്തായാലും ഐ ലവ് കൊച്ചി എന്നുള്ള വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നോർമലി നമുക്കറിയാം, ഒരു ഗിംബൽ സിസ്റ്റവും ക്യാമറയും കൂടിയൊക്കെ വരുമ്പോൾ അതിൻ്റെ സൈസ് എത്രത്തോളം ആയിരിക്കുമെന്നും അത് ഉപയോഗിക്കാനുള്ള നോളജും എത്രത്തോളം വേണമെന്ന്, കൂടാതെ ആ ഗിംബൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ വെയ്റ്റ് ഒക്കെ പ്രശ്നമാണ്. എന്നാൽ അൺബിലീവബിളി ഇതിൻ്റെ സൈസും വെയ്റ്റും ഒരു നോർമൽ മൊബൈൽ ഫോണിനേക്കാളും കുറവാണെന്നുള്ളതാണ് സത്യം. ഈ ഒരു ഫാക്ടർ തന്നെയാണ് എന്നെ ഓസ്മോ പോക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിച്ചത്. അറിയാലോ, ഈ ക്യാമറ ഇറങ്ങിയിട്ട് എന്തായാലും കുറച്ച് നാളായി, കുറേ യൂട്യൂബേഴ്സ് ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുമുണ്ട്. എങ്കിലും ഈ ക്യാമറയുടെ മാക്സിമം ക്വാളിറ്റി എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അതിനായിട്ട് രാവിലെ ഞാനൊന്ന് ഫോട്ടോ ചെയ്തു പോയി. പക്ഷേ ഗായ്സ്, പറയാമല്ലോ ഇതിൻ്റെ ക്യാമറ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അമ്മാതിരി ക്വാളിറ്റി വീഡിയോസാണ് ഇതിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഐ ലവ് കൊച്ചി എന്നുള്ള വീഡിയോ ചെയ്യാൻ കാരണം. അതുപോലെ എല്ലാവരും ചോദിച്ചിരിക്കുന്നത് ഈ വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻസാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാനൊന്ന് തനിച്ചാണ് പോയത്, അപ്പോൾ അതുകൊണ്ട് ബിഹൈൻഡ് ദ സീൻസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഇതുപോലുള്ള സിനിമാറ്റിക് വീഡിയോസ് എടുക്കാനുള്ള കുറച്ച് യൂസ്ഫുൾ ടിപ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അതായത് DJI ഓസ്മോ പോക്കറ്റിൻ്റെ മാക്സിമം വീഡിയോ ക്വാളിറ്റി നമുക്ക് എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ടിപ്പ് നമ്പർ 1, വീഡിയോ റെസൊല്യൂഷൻ. DJI ഓസ്മോ പോക്കറ്റിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ റെസൊല്യൂഷൻ മാക്സിമം റെസൊല്യൂഷനിലേക്ക് സ്വിച്ച് ചെയ്യാം. 4K ആണ് മാക്സിമം റെസൊല്യൂഷൻ. അതായത് നിങ്ങളൊരു 1080p വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിലും മാക്സിമം റെസൊല്യൂഷനിൽ ചെയ്താലുള്ള ഗുണം നിങ്ങളെടുക്കുന്ന വീഡിയോ ഫുട്ടേജിൽ കൂടുതൽ ഡീറ്റെയിൽസും ഷാർപ്നെസ്സും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന വീഡിയോയിൽ ക്വാളിറ്റി ലോസും വളരെയധികം കുറവായിരിക്കും. ടിപ്പ് നമ്പർ 2, വീഡിയോ ഫ്രെയിം റേറ്റ്. സാധാരണ നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന ഫ്രെയിം റേറ്റ് 24 FPS ആണ്. അതാണ് ഗ്ലോബലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രെയിം റേറ്റ്. പക്ഷേ എനിക്ക് ആ വീഡിയോന് കുറച്ചുകൂടെ സ്മൂത്ത്നെസ് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 30 FPS സെലക്ട് ചെയ്തത്. അതുപോലെ ഹയർ ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നല്ല ബട്ടറി സ്മൂത്ത്, സ്ലോ മോഷൻ, സ്പീഡ് റാമ്പിംഗ് എന്നിവ വളരെ അനായാസം ചെയ്യാൻ പറ്റും. ഞാൻ ഏകദേശം എല്ലാ ഫുട്ടേജസും 4K 60 FPSലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് 30 FPSലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടാനും സ്മൂത്ത്നെസ്സിനും ഇത് സഹായിക്കും. ടിപ്പ് നമ്പർ 3, ഓൾവേസ് ഷൂട്ട് ഓൺ പ്രോ മോഡ്. നമ്മളെ വീഡിയോന് ഒരിക്കലും പ്രൊഫഷണൽ ലുക്ക് കിട്ടാത്തത് നമ്മളെപ്പോഴും ഓട്ടോ എക്സ്പോഷർ മോഡിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. ഇത് മാറ്റി പ്രോ മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് ഷട്ടർ സ്പീഡ്, ISO എന്നിവ നമുക്ക് മാനുവലി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ISO എപ്പോഴും ക്യാമറയുടെ മിനിമം വാല്യൂയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ISO എന്നത് ഒരു ഡിജിറ്റൽ ബ്രൈറ്റ്നസ് ഗെയിൻ കൺട്രോളർ ആയതുകൊണ്ട് അതിൻ്റെ ഹയർ വാല്യൂസിലേക്ക് പോകുമ്പം വീഡിയോസിൽ നോയ്സ് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുപോലെ ഷട്ടർ സ്പീഡ് നമ്മുടെ വീഡിയോയുടെ ഫ്രെയിം റേറ്റ് എത്രയാണോ അതിൻ്റെ ഡബിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് 30 FPS ആണ് നമ്മുടെ വീഡിയോ എങ്കിൽ ഷട്ടർ സ്പീഡ് 1/60 സെക്കൻഡ്സ് കൊടുക്കുക. എങ്കിലും ഈ ഒരു റൂള് നമ്മുടെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് പലപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സിറ്റുവേഷനിൽ ND ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ വൈറ്റ് ബാലൻസും ഓട്ടോയിൽ നിന്ന് മാനുവലിലേക്ക് സ്വിച്ച് ചെയ്യുക. അധികം കൂളറും വാർമറും അല്ലാതെ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കളർ ടോണ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കളർ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടും.
അതുപോലെ ഈ ക്യാമറയിൽ കളർ പ്രൊഫൈൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഡി സിനിമ ലൈക്ക് കളർ പ്രൊഫൈൽ സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഇതൊരു ഫ്ലാറ്റ് പിക്ചർ പ്രൊഫൈലാണ്. ഈ ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഹൈലൈറ്റിലും ഷാഡോസിലും മാക്സിമം ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യാനും വീഡിയോസിലുള്ള മാക്സിമം കളർ ഡാറ്റ കളക്ട് ചെയ്യാനുമാണ് ഈ പ്രൊഫൈൽ ഹെൽപ്പ് ചെയ്യുന്നത്. ടിപ്പ് നമ്പർ 4, സ്റ്റെബിലിറ്റി ആൻഡ് മോഷൻ. എന്തൊക്കെ പറഞ്ഞാലും നല്ല സ്റ്റെബിലിറ്റിയും സ്മൂത്ത് മോഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോവിന് ഒരു സിനിമാറ്റിക് ലുക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അഫ്കോഴ്സ് ഈ ക്യാമറക്കകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെബിലൈസർ ഉള്ളതുകൊണ്ട് സ്റ്റെബിലിറ്റിയുടെ കാര്യം ഷുവറാണ്. ഈ ക്യാമറക്കകത്ത് കൊടുത്തിരിക്കുന്നത് 3-axis ഗിംബിൾ സിസ്റ്റം ആണ്. എങ്കിലും ഗിംബിൾസ് ഉപയോഗിക്കുമ്പോൾ പൊതുവെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴും വെർട്ടിക്കൽ സൈഡ് സ്റ്റെബിലിറ്റിയാണ്. അതായത് നമ്മുടെ നടത്തത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും ആ വീഡിയോനകത്ത് കാണാം. ഇത് അവോയ്ഡ് ചെയ്യാനായി ഗിംബിൾ എപ്പോഴും ഒരു 45 degree ഫ്രണ്ടിലോട്ട് ചരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്കൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. സിനിമാറ്റിക് ലുക്കിന് ഏറ്റവും അത്യാവശ്യമുള്ള ഘടകമാണ് മോഷൻ. നമ്മുടെ ഫ്രെയിംസ് ഒരിക്കലും സ്റ്റാറ്റിക്കായി വെക്കാതെ ചെറിയൊരു ഫ്രണ്ടിലോട്ടുള്ള മോഷനോ അതുപോലെ സൈഡിലേക്കുള്ള മോഷൻ, ടോപ്പ് ടു ബോട്ടം, ഇതുപോലെ എന്തെങ്കിലും ഒരു മോഷൻ കൊടുക്കുകയാണെങ്കിൽ വീഡിയോസ് കൂടുതൽ ഡൈനാമിക്കും അട്രാക്റ്റീവും ആവും. ഇനി സ്റ്റാറ്റിക് ഫ്രെയിം ആണെങ്കിൽ തന്നെ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെറിയൊരു സൂം എഫക്റ്റ് കൊടുത്താലും മതി. ടിപ്പ് നമ്പർ 5, ചൂസ് ബെസ്റ്റ് ലൈറ്റിംഗ് കണ്ടീഷൻസ്. സിനിമാറ്റിക് ഷോട്ട്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ബെസ്റ്റ് ലൈറ്റിംഗ് കണ്ടീഷൻ സമയത്ത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഹാർഷ് ലൈറ്റുള്ള സമയത്ത് ഇതുപോലുള്ള ഷൂട്ട് അവോയ്ഡ് ചെയ്യുക. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയത് രാവിലെ 6 മണിക്ക് ശേഷമാണ്. ആ സമയത്ത് സ്കൈയൊക്കെ വളരെ ക്ലീനും വളരെ കൂളായിട്ടുള്ള ആംബിയൻസാണ് ഉണ്ടായിരുന്നത്. അതുപോലെ വൈകുന്നേരം ഗോൾഡൻ അവറിന് ശേഷമുള്ള ടൈമും ഇതുപോലുള്ള സിനിമാറ്റിക് ലുക്ക് കിട്ടാൻ വളരെയധികം സഹായിക്കും. ടിപ്പ് നമ്പർ 6, ഓഡിയോ ഡിസൈൻ. ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക്. എപ്പോഴും നമ്മുടെ വീഡിയോവിനും അതിൻ്റെ ഒരു മൂഡിനും മാച്ചാവുന്ന മ്യൂസിക് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. യൂട്യൂബിന് തന്നെ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള വളരെ റിച്ചായിട്ടുള്ള ഒരു മ്യൂസിക് ലൈബ്രറി തന്നെയാണ് ഉള്ളത്. എങ്കിലും ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ള മ്യൂസിക് പർച്ചേസ് ചെയ്തത് musicbed.com എന്ന സൈറ്റിൽ നിന്നാണ്. ഓഡിയോയിൽ തന്നെ പിന്നെയുള്ളതാണ് സൗണ്ട് എഫക്ട്സ്. സൗണ്ട് എഫക്ട്സ് ആണ് കുറച്ചുകൂടെ ഈ വീഡിയോനെ ലൈവ്ലി ആക്കുന്നത്. വളരെ സെർട്ടിലായിട്ടുള്ള സൗണ്ട് എഫക്ട്സും ട്രാൻസിഷൻ സൗണ്ട് എഫക്ട്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയെ വേറെ ലെവലിലെത്തിക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 7, എഡിറ്റിംഗ് ആൻഡ് കളർ ഗ്രേഡിംഗ്. എഡിറ്റിംഗ് തന്നെയാണ് ഇതുപോലൊരു സിനിമാറ്റിക് വീഡിയോസിൻ്റെ മെയിൻ ഘടകം. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോയുടെ നല്ലൊരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ എന്തെങ്കിലും ഒരു തീം വീഡിയോനുണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഞാനിവിടെ ഐ ലവ് കൊച്ചി എന്നുള്ളൊരു തീമാണ് എടുത്തത്. കൊച്ചിയുടെ നല്ല കുറച്ച് റാൻഡം ഷോട്ട്സ് കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. എന്തായാലും അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കളർ ഗ്രേഡിംഗ് ആണ് ഒരു വീഡിയോയുടെ മൂഡ് തീരുമാനിക്കുന്നത്. ഞാൻ കുറച്ച് കൂളർ സൈഡിലോട്ടാണ് ഈ വീഡിയോ കളർ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഒരു ടീൽ ആൻഡ് ഓറഞ്ച് ലുക്കിലാണ് ഈ വീഡിയോ മൊത്തം ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതുവരെ പറഞ്ഞ ഈ ടിപ്സൊക്കെ സിനിമാറ്റിക് ഫുട്ടേജസ് എടുക്കാൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇത് ഓസ്മോ പോക്കറ്റിൽ മാത്രമല്ല, ഇത് ജനറലായി നിങ്ങൾക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ DSLR വെച്ച് ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഇത് ഈ പറഞ്ഞ എല്ലാ മെത്തേഡ്സും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയോ മൊബൈലോ കുറച്ച് ക്രിയേറ്റിവിറ്റിയും കൂടി ഉണ്ടെങ്കിൽ ആർക്കും ഇതുപോലുള്ള സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കാവുന്നതാണ്. അതിനായി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ള ക്യാമറകൾ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ ഉപയോഗിച്ച് ഇതുപോലുള്ള സിനിമാറ്റിക് ഷോർട്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ TikTok by Harish നിങ്ങൾക്ക് മെസ്സേജായിട്ട് ആ വീഡിയോസ് അയക്കാവുന്നതാണ്. അതിൽ നിന്നും സെലക്ട് ചെയ്ത വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് DJ Osmo പോക്കറ്റും അതിൻ്റെ ആക്സസറീസൊക്കെ തന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും നല്ലൊരു ഫോട്ടോഗ്രാഫറും കൂടിയായ ഗണേഷ് പയ്യന്നൂരാണ്. അപ്പോൾ താങ്ക്സ് ബ്രോ, വളരെയധികം നന്ദി. പുള്ളിയുടെ പ്രൊഫൈൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ സ്റ്റോറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫോട്ടോഗ്രാഫി ടിപ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാം. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ TikTok. This is Harish signing.